മണ്ണാർക്കാട് തച്ചമ്പാറ എടാക്കൽ വളവിൽ ഗ്യാസ് ടാങ്കറും സിമന്റ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ലോറിയും ഗ്യാസ് ടാങ്കറിന്റെ മുൻഭാഗവും കത്തിക്കരിഞ്ഞു. ലോറിയിലെ ഡ്രൈവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിക്കാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. ദേശീയപാത മണ്ണാർക്കാട് തച്ചമ്പാറ എടാക്കൽ വളവിൽ ഇന്ന് രാവിലെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. ഗ്യാസ് ടാങ്കർ ലോറിയും എതിർദിശയിൽ വന്ന വൈറ്റ് സിമെന്റ് കയറ്റിയ ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ടാങ്കർ ലോറിയുടെ ക്യാബിനും ചരക്ക് ലോറിയും കത്തിനശിച്ചു. എന്നാൽ ഗ്യാസ് ടാങ്കർ ലീക്കാകാതിരുന്നതും തീപിടിക്കാതിരുന്നതും വൻ ദുരന്തം ഒഴിവാക്കി. വട്ടമ്പലത്ത് നിന്നും പാലക്കാട് നിന്നും എത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് സ്ഥിതി നിയന്ത്രിച്ചത്. മണ്ണാർക്കാട് നിന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അപകടത്തെ തുടർന്ന് തച്ചമ്പാറ ദേശീയപാതയിൽ 4 മണിക്കൂറോളം ഗതാഗതം നിരോധിച്ചു. അപകടം നടന്ന ഉടനെ വാഹനത്തിന് തീപിടിച്ചത് രക്ഷാപ്രവർത്തനവും ദുഷ്കരമാക്കി. ഇതാണ് ലോറി ഡ്രൈവറുടെ മരണത്തിന് കാരണമായത്. ഇത്രയും ഫയറായിട്ട് ഒരു കറുത്ത പുകങ്ങനെ മേലക്ക് കാര്യം കൊണ്ടിരിക്കുകയായിരുന്നു. ഫുള്ള് കത്തിയിട്ട് ഒരു പിന്നെ കറുത്ത പുക, അതായത് മണ്ണാർക്കാട് ഫയർ വന്നു കഴിഞ്ഞപ്പോൾ അടുക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു. പക്ഷെ അവർ ധൈര്യസമേതം അടുത്തേക്ക് വന്ന് തീ അണക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് വലിയൊരു ദുരന്തം പിന്നെ നമുക്കൊന്ന് മാറി കിട്ടിയത്. അതിനുശേഷമാണ് മറ്റുള്ള ഫയർ വണ്ടികളൊക്കെ അവിടെ എത്തിയത്. അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡ്രൈവർ ഇതിനകത്തുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. കരിഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ അങ്ങനെ ഫയറായിൽ അങ്ങനെ കരിഞ്ഞ് സ്റ്റിയറിംഗ് ജാമായിരിക്കും. പിന്നെ എല്ലാവരും കൂടെ കൂട്ടിയിട്ടാണ് എടുത്തത്. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ച ശേഷമാണ് ലോറി ഡ്രൈവറെ പുറത്തെടുക്കാനായത്. അപ്പോഴേക്കും ശരീരം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഈ ലോറി മാക്സിമം കയറി കയറ്റിക്കൊണ്ടുപോയ ലോറി, പിന്നെ ഫുൾ ലോഡാണ് ടാങ്കർ. ഇത് രണ്ട് ഇടിക്കുകയും ഇതിൻ്റെ അകത്ത് ആൾ കുടുങ്ങി വെച്ചു. അപ്പോൾ നമ്മൾ ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആദ്യം രക്ഷപ്പെടുത്തി, രക്ഷാപ്രവർത്തനം നടത്തി, തീ പൂർണ്ണമായി കിടത്തി, അപകടം ഒഴിവാക്കി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്യാസ് ടാങ്കർ മാറ്റണം. കൂടാതെ ഇവിടെ ഈ ലോറി ഒന്ന് മനുഷ്യൻ മാറ്റാനുള്ള കാര്യം ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ലോറി ഡ്രൈവർ മരണപ്പെട്ടിട്ടുണ്ട്. പുള്ളിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അത് നോക്കുന്നതാണ്. ഗ്യാസ് ചോർച്ചയുണ്ടായാൽ ജാഗ്രത പാലിക്കുന്നതിൻ്റെ ഭാഗമായി സമീപവാസികൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. മണിക്കൂറുകളുടെ പ്രയത്നത്തിന് ശേഷമാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. 11 മണിയോടെ ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു.